ഡോക്ടർ, കൗമാരക്കാരിൽ കാണുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? ഒരു കുട്ടി ജനിക്കുമ്പോഴേ അതൊരിക്കലും ഒരു മാനസിക പ്രശ്നമുള്ള കുട്ടിയായിട്ട് ജനിക്കുന്നില്ല. അത് ജനിച്ചു വന്ന് അതിന്റെ മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അത് ബന്ധപ്പെടുന്ന മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് 90%. പിന്നെ ജൈവപരമായ അതിന്റെ ബയോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, എങ്കിലും ഒരു 90% പ്രശ്നങ്ങളും അതിന്റെ ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫാമിലി. എപ്പോഴും വഴക്കടിക്കുന്ന അച്ഛനമ്മമാരുള്ള ഒരു വീട്ടിലെ കുട്ടിക്ക് മനോരോഗങ്ങൾ മനോവൈകല്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് 3 പെൺകുട്ടികളെ എനിക്ക് ഡിപ്രഷൻ പേഷ്യൻസിന് സൈക്കോതെറാപ്പിക്ക്, അതിലൊരു കുട്ടിയുടെ അച്ഛനൊരു ഡോക്ടറുമാണ്. ഈ കുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സൈക്കോ അനാലിസിസ് നടത്തി മനസ്സിലായ കാര്യം, ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാണ് ഈ കൗമാരത്തിൽ ഈ പെൺകുട്ടിയെ രോഗിയാക്കി മാറ്റിയത്. അതുകൊണ്ട് ആ കുട്ടിക്ക് MBBS കോഴ്സിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഡിപ്രഷൻ അതിനെ കൊണ്ടുപോയി. ഈ 3 പെൺകുട്ടികളുടെയും കഥയായിരുന്നു, വീട്ടിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടുന്നത് മാതാപിതാക്കൾക്ക് ആദ്യം കൌൺസിലിംഗ് കൊടുത്ത് അവരെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ, സൈക്കോതെറാപ്പി കൊടുക്കാൻ. അപ്പോൾ വീട്ടിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സ് ഈ കുട്ടിയുടെ മനോധൈര്യം കെടുത്തി